മാംഗോസ്റ്റിൻ കൃഷി ചെയ്യേണ്ട രീതി നല്ല മധുരമുള്ള വലിയ പഴങ്ങളുണ്ടാകുന്ന മാംഗോസ്റ്റിൻ മരം ഇന്തോനേഷ്യൻ സ്വദേശിയാണ് വെള്ളം വാർന്നുപോകുന്ന ജലലഭ്യതയുള്ള പ്രദേശങ്ങളിലാണ് മാംഗോസ്റ്റിൻ കൃഷി ചെയ്യേണ്ടത് ഒരു കാരണവശാലും തൈ നടുന്ന കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് ജൂൺ മാസം മുതൽ ഒക്ടോബർ മാസം വരെ തൈകൾ നടുവാൻ അനുയോജ്യമായ സമയമാണ് പുതുനാമ്പുകൾ വളർന്ന് മൂപ്പെത്തുമ്പോൾ വളപ്രയോഗം ആരംഭിക്കാം ജൈവവളങ്ങളും സ്റ്റെറാമീൽ പോലുള്ള വളങ്ങളും ഉപയോഗിക്കാം രാസവളപ്രയോഗം ഒഴിവാക്കണം സാവധാനം വളരുന്ന മാംഗോസ്റ്റിൻ ചെടിക്ക് പ്രാരംഭദശയിൽ തണൽ ആവശ്യമാണ് മാത്രമല്ല ആവശ്യ സമയങ്ങളിൽ നനച്ചു കൊടുക്കുകയും വേണം സാധാരണ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പോകുന്ന മാംഗോസ്റ്റിൻ നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ദിവസങ്ങൾ കൊണ്ട് വിളവെടുപ്പിന് പാകമാകും നല്ല തണൽ നൽകുന്ന മരം കൂടിയാണ് ഇത് കായ്ഫലമായി പകുതി മൂപ്പാകുമ്പോൾ വലയിട്ട് മരത്തെ സംരക്ഷിക്കാം പക്ഷികളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ചെറിയ ഇനം മൃഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് മാർക്കറ്റിൽ തീപിടിച്ച വില കിട്ടുന്ന ഈ വൃക്ഷം കൃഷി ചെയ്യാൻ ശ്രമിക്കുക വളരെ ഗുണപ്രദവും സ്വാദേറിയതുമാണ് വിത്ത് മുളപ്പിച്ചും കമ്പ് മുറച്ചു നട്ടും ഗ്രാഫ്റ്റ് നട്ടും മാംഗോസ്റ്റിൻ വച്ചുപിടിപ്പിക്കാം പഴുത്തുപാകമായ പഴത്തിനുള്ളിലെ വിത്താണ് നടേണ്ടത് വേരുപിടിപ്പിച്ച കമ്പുകൾ നട്ടാൽ നേരത്തെ കാഴ്ച തുടങ്ങും ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നടുകയാണെങ്കിലും വേഗം വിളവ് ലഭിക്കും കാലവർഷാരംഭത്തോടെ തൈകൾ നടാം സാധാരണ തൈകൾക്ക് പത്ത് മീറ്ററും ഗ്രാഫ്റ്റ് തൈകൾക്ക് അഞ്ച് മീറ്ററും അകലം നൽകണം വേനൽക്കാലത്ത് തണൽ നൽകുകയും നനയ്ക്കുകയും പുതയിടുകയും വേണം വളമിടികിലും വിളവു നിർണയിക്കുന്ന ഘടകമാണ് അധികം ആഴത്തിലല്ലാതെ ചെടിക്കു ചുറ്റും തടമെടുത്ത് വളമിടുകയും വേണം ഇതിന്റെ ഗുണങ്ങൾ അറിയാൻ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്